2024 പാർലമെൻറ്റ് ഇലക്ഷൻ്റെ ഏകദേശം 2 വർഷം മുമ്പ് തന്നെ ഇന്ത്യയിൽ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള പ്രിൻ്റ് മീഡിയയിലും ഇലക്ട്രോണിക്സ് മീഡിയയിലും സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു അലിഗേഷനാണ് ടൂൾ കിറ്റ്. അതേപോലെ തന്നെ ജോർജ് സോറസ്, അത് കഴിഞ്ഞ് ഇലക്ഷൻ്റെ പാർലമെൻ്റ് ഇലക്ഷൻ്റെ 1 വർഷം മുമ്പ് അല്ലെങ്കിൽ 6 മാസം മുമ്പ് ധ്രുവ റാഠേ, അതായത് ജർമ്മനിയിൽ താമസിക്കുന്ന ഡൽഹിക്കാരൻ, ഡൽഹിയിൽ ജനിച്ച് വളർന്ന ഹരിയാനക്കാരനായ ധ്രുവ റാഠേ, അയാളുടെ വീഡിയോകൾ, അയാളുടെ ട്വീറ്റുകൾ, അതേപോലെ തന്നെ NDTV നേരത്തെ ഹിന്ദിയുടെ എഡിറ്ററായിരുന്ന രവീഷ് കുമാറിൻ്റെ വീഡിയോകൾ, ഇതിനെ വെച്ചാണ് ഇന്ത്യൻ മീഡിയ ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലും ഇവരെപ്പറ്റി പറയുന്ന, ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ജോർജ് സോറസ് ഫണ്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ കാര്യത്തിലോട്ട് കടക്കാം. എന്നാണ് ഇത് തുടങ്ങുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള വ്യാഖ്യാനങ്ങൾ, ഇതിലോട്ടാണ് പോകുന്നത്. ഈ ടൂൾ കിറ്റ് പ്രയോഗം ഇന്ത്യയിലുണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കർഷക സമരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നിങ്ങൾക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട്, കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിന്നിരുന്ന് പഞ്ചാബിലുള്ള സിഖുകാരും UPയിലും രാജസ്ഥാനിലും അങ്ങനെ ഇന്ത്യയുടെ പല ഭാഗത്തുള്ള സിഖ് കർഷകരാണ് ഇത് ഏറ്റെടുത്തത്. ഇതിനകത്ത് പ്രത്യേകിച്ച് അവർ കോൺഗ്രസ് പാർട്ടിയുടെ പൊളിറ്റീഷ്യൻസിനെയോ മറ്റുള്ള രാഷ്ട്രീയക്കാരെയോ ഒന്നും അവരാശ്രയിച്ചില്ല. അവർക്ക് അവരുടേതായ സംഘടനയുണ്ട്. ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യയിലാകമാനം, പ്രത്യേകിച്ച് ഡൽഹിക്ക് ചുറ്റും, ഡൽഹി തടഞ്ഞുകൊണ്ടും ഹൈവേ ഒക്കെ തടഞ്ഞുകൊണ്ടും ഇവർ സമരം നടത്തി. ഈ സമരമൊക്കെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. ഇതിനകത്തെ പല നേതാക്കളെ എനിക്ക് പേഴ്സണൽ പരിചയമുണ്ട്. ഓക്കെ, അത് നിൽക്കട്ടെ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻ്റർനാഷണൽ സെലിബ്രിറ്റീസ്, പ്രഗത്ഭരായ പോപ്പ് സിംഗേഴ്സും അവരും ഒക്കെ ഇതിനനുകൂലിച്ച്, കർഷകരെ അനുകൂലിച്ച് ട്വീറ്റ് ചെയ്തു സോഷ്യൽ മീഡിയയിൽ. അപ്പോഴാണ് ബാംഗ്ലൂരിലൊരു കേസ് അന്വേഷണം ഉണ്ടാകുന്നു, ഡൽഹി പോലീസ് വരുന്നു, ബാംഗ്ലൂരിലുള്ള ഒരു ആക്ടിവിസ്റ്റ് പെൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുന്നു, ഡൽഹിയിൽ കൊണ്ടുവരുന്നു, സുപ്രീം കോർട്ട് ആ പെൺകുട്ടിക്ക് ബെയിൽ കൊടുക്കുന്നു. പിന്നീട് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കമൻറ്റുകൾ നടത്തുന്നു, ട്വീറ്റ് ചെയ്യുന്നു, അവിടുത്തെ പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നു, ഇന്ത്യൻ കർഷകർക്ക് പ്രശ്നമുണ്ട്, സമരം നടക്കുകയാണ്, ഇതൊക്കെ ഒരു ഭാഗത്തൂടെ നടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇന്ത്യയിൽ വ്യാപകമായിട്ടും പറഞ്ഞൊരു കാര്യമാണ് നരേന്ദ്രമോദി സർക്കാരിനെതിരെ അന്തർദേശീയ മീഡിയയും അതേപോലെ തന്നെ ടൂൾ കിറ്റ് ഫണ്ട് ചെയ്യുന്ന ജോർജ് സോറസ് ആണ് എന്നും പറഞ്ഞ് വലിയ വിവാദങ്ങളിലോട്ട് പോയി. ഞാൻ ജോർജ് സോറസിനെ പറ്റി നിങ്ങൾക്കറിയാവുന്നതാണ്, അദ്ദേഹം ഹംഗേറിയൻ ഒറിജിനാണ്. ബേസിക്കലി അദ്ദേഹം നേറ്റിവിറ്റി എന്ന് പറയുന്ന ജൂയിഷാണ്. പക്ഷേ അദ്ദേഹം അമേരിക്കയിലുള്ള ഒരു ബില്യണറായിട്ടുള്ള ബിസിനസ്സുകാരനും ഇഷ്ടം പോലെ ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരാളുമാണ്. അതും കൂടെ പറഞ്ഞു വെക്കാം. അപ്പോൾ ഈ ടൂൾ കിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പം ഇന്ത്യയിൽ നടക്കുന്ന ഈ സംഭവം എന്തുകൊണ്ടാണ് അന്തർദേശീയ മീഡിയയും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയും ഗ്ലോബലായിട്ട് ഇതിന് പ്രാധാന്യം വന്നത്, ആ കാര്യത്തിലോട്ടാണ് നമ്മൾ ആദ്യം കടക്കേണ്ടത്. അതിന് മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, മുൻകാലങ്ങളിൽ, അതായത് മോദി വരുന്നതിന്, അതായത് 2nd മോദി സർക്കാരിൻ്റെ മുമ്പ്, ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെപ്പറ്റി ഗ്ലോബലായിട്ട് ഒരു അക്സെപ്റ്റൻസ് ഇല്ലായിരുന്നു എന്നുള്ള കാര്യം ആദ്യം തലയ്ക്കകത്തിടുക. കാരണം മോദിയാണ് ഡയസ്ഫോറയും ഇന്ത്യൻ അസോസിയേഷൻ, അതായത് ഇന്ത്യൻ ഡയസ്ഫോറയാണെങ്കിലും ഇന്ത്യക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നവരെയും സംഘടിപ്പിച്ചുകൊണ്ട് അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ടാക്കുകയും ഇന്ത്യക്കൊരു ഇൻ്റർനാഷണൽ സൂപ്പർ പവറാകാനുള്ള കേപ്പബിലിറ്റി ഉണ്ട് എന്ന് തെളിയിച്ചത്, ഗ്ലോബലി തെളിയിച്ചത് നരേന്ദ്രമോദിയാണ്. ഉറപ്പായിട്ടും ഇന്ത്യ ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് മാറുമ്പോൾ ഇന്ത്യയിൽ നടക്കുന്ന ഓരോ ചലനങ്ങളും ഇൻ്റർനാഷണൽ മീഡിയയും ഇൻ്റർനാഷണലി സോഷ്യൽ മീഡിയയും അവിടെയൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടാകും. അതാണ് ബേസിക്കലി എൻ്റെ
കണക്ക് കൂട്ടലനുസരിച്ച് മോദി വന്ന ശേഷമാണ് ഒരു അക്സെപ്റ്റൻസ് ഗ്ലോബലി ഉണ്ടാകുകയും ഇന്ത്യയിലുണ്ടാകുന്ന ഓരോ സംഭവങ്ങൾക്കും ഒരു ഒരു അതിന് വാർത്താ പ്രാധാന്യം അന്തർദേശീയ തലത്തിൽ ഇന്ത്യക്ക് കിട്ടുന്നത്. ഇനി അടുത്തൊരു പോയിൻ്റ്, ഇന്ത്യക്കാരായ ജേർണലിസ്റ്റുകൾ, അതായത് ഇന്ത്യ നേരത്തെ ജോലി ചെയ്തതും അല്ലെങ്കിൽ വിദേശത്ത് ജനിച്ച് വളർന്ന ജേർണലിസ്റ്റുകൾ, നിങ്ങളിപ്പോൾ എടുത്തു നോക്കുക, സി എൻ എൻ എടുത്തു നോക്കുക, ബി ബി സി എടുത്തു നോക്കുക, റോയിട്ടേഴ്സ് നോക്കുക, അസോസിയേറ്റഡ് പ്രസ് നോക്കുക, അതേപോലെ ഏജൻസി ഫ്രഞ്ച് പ്രസ് അല്ലെങ്കിൽ ഫ്രാൻസിൻ്റെ മീഡിയ എടുത്തു നോക്കുക, അതായത് ഇംഗ്ലീഷ് മീഡിയ, അതേപോലെ ജർമ്മനിയുടെ മീഡിയ എടുത്തു നോക്കുക, ഇവിടെ ഒക്കെ വർക്ക് ചെയ്യുന്നതിൽ 8-ഓ 10-ഓ പേരോ പല മീഡിയകളിലും സീനിയർ പോസ്റ്റുകളിൽ ഇന്ത്യക്കാരുണ്ട്. അതൊരിക്കലും മറക്കരുത്. ഈ സംഭവം ഇവർ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിനെയും നരേന്ദ്രമോദിയെയും ഒരു വലിയ ബ്രാൻഡായിട്ട് ഗ്ലോബലി കൊണ്ടുപോയത്. അതും നിങ്ങൾ മറക്കരുത്. ഇത് ഈ പോയിൻ്റുകളൊന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇവരുടെയും കൂടെ സപ്പോർട്ടോടുകൂടിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും ഇന്ത്യക്കും ഒരു ഗ്ലോബലായിട്ടൊരു പവറാകുന്നു എന്നുള്ള രീതിയിൽ മീഡിയയിൽ കൂടെ വാർത്തകളും വന്നത്. ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ 1-ാം മോദി സർക്കാരിൽ ഏറ്റവും വലിയ പണം കൊടുത്തിട്ടാണ് വാഷിങ്ടൺ ബേസ്ഡ്, എനിക്കറിയാവുന്ന ഒരു പി ആർ മീഡിയയാണ്, അവിടെ വലിയ പണം കൊടുത്തിട്ടാണ് അവരെ ഹയർ ചെയ്യുന്നത്. കാരണം ഇന്ത്യയെ പറ്റിയുള്ള നല്ല വാർത്തകളും അതേപോലെ നരേന്ദ്രമോദിയെ പറ്റിയുള്ള വാർത്തകളും കൊടുക്കുവാൻ വേണ്ടി നല്ലൊരു പി ആർ ഏജൻസിയാണ്, ഗ്ലോബലി അറിയപ്പെടുന്ന, അതായത് ജോർജ് ഡബ്ല്യു ബുഷിൻ്റെയും ജോർജ് ബുഷിൻ്റെയും ബിൽ ക്ലിൻ്റൻ്റെയും ഒക്കെ ഇമേജ് ചെയ്തിരുന്ന മീഡിയ ഓർഗനൈസേഷനെയാണ് പി ആർ ഏജൻസിയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അവർ മുഖാന്തരം ഇന്ത്യക്ക് ശരിക്കും ഇന്ത്യ ഗവൺമെൻറ്റിനും നരേന്ദ്രമോദിക്കും നല്ലപോലെ മൈലേജ് അന്തർദേശീയ മീഡിയ, പിന്നെ ഇന്ത്യക്കാരായുള്ള പത്രപ്രവർത്തകർ അവരുടെ സംഭാവന ചെറുതല്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ്, ഓരോ പോയിൻ്റുകളായിട്ടാണ് പറയുമ്പോഴാണ് നിങ്ങൾക്കിത് മനസ്സിലാകുന്നത് എന്തുവാണ് ഈ സംഭവം എന്ന് പറയുന്നത്. പിന്നെ അടുത്ത പോയിൻ്റ്, ഇന്ത്യക്കാരായ ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള, അതിപ്പോൾ സുന്ദർ പിച്ചയാണെങ്കിലും സത്യ നടേലയാണെങ്കിലും അങ്ങനെ നിങ്ങൾ എടുത്തു നോക്കുക, അപ്പം ഇതിൻ്റെയൊക്കെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് വന്നിരിക്കുന്നത് ഏകദേശം 10-ഓളം ഗ്ലോബലി വെൽ നോൺ ആയിട്ടുള്ള ടോപ്പ് ലെവൽ കമ്പനികളുടെ CEO, അതേപോലെ തന്നെ വേൾഡ് ബാങ്ക്, IMF ഇതേപോലെ ഓർഗനൈസേഷൻ്റെ ഹെഡായിട്ടും ഒക്കെ വന്നിരിക്കുന്നത് ഇന്ത്യക്കാരാണ്. ഈ പോയിൻറ്റും നിങ്ങൾ മറക്കരുത്. ഇന്ത്യയുടെ പ്രാധാന്യം കൂടും ഗ്ലോബലി. പിന്നീട് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിട്ട് ഇന്ത്യൻ ഒറിജിൻ ഋഷി സുനക്ക് വരുന്നു. അതേപോലെ ഗ്ലോബലായിട്ടുള്ള പല രാജ്യങ്ങളിലെയും, അതായത് ഫ്രാൻസ് ആണെങ്കിലും അമേരിക്കയാണെങ്കിലും കാനഡയാണെങ്കിലും, ഇവിടൊക്കെ ഇന്ത്യക്കാരുടെ വോട്ട് നേടിയാൽ മാത്രമേ അവിടെ എലക്ഷൻ നടക്കുമ്പോൾ അവിടുത്തെ ജയപരാജയങ്ങൾ ഇൻക്ലൂഡിങ് ഓസ്ട്രേലിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ തീരുമാനിക്കുന്നത് ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള ഡയസ്ഫോറയാണ്. അപ്പോൾ ഇന്ത്യക്കാരൻ്റെ പ്രാധാന്യം വീണ്ടും വർദ്ധിക്കും. അപ്പം ഇതൊക്കെ ഫാക്ടേഴ്സാണ്, 1 by 1 by 1 by 1. ഇതിൻ്റെ പ്രാധാന്യം ലോകത്തിൽ ഇന്ത്യയിൽ വന്നിരിക്കുന്ന, ഇന്ത്യയിൽ ഗ്ലോബലായിട്ടും വന്നിരിക്കുന്ന ഡിജിറ്റൽ മീഡിയയുടെയും പ്രാധാന്യം വരുമ്പോൾ ഇന്ത്യയിൽ ചിലപ്പം ചിലയിടത്ത് നടക്കുന്ന ഓരോ സന്ദർഭങ്ങൾ, ഓരോ കാര്യങ്ങൾ, അത് ഗ്ലോബലി അതിന് പ്രാധാന്യമുണ്ട്. അതാണ് ഈ കർഷക സമരമാണെങ്കിലും മണിപ്പൂർ ഇഷ്യൂ മനസ്സിലാക്കുക. കർഷക സമരവും മണിപ്പൂർ ഇഷ്യൂവും യൂറോപ്യൻ പാർലമെൻറ്റിൽ ഡിബേറ്റ് വന്ന ടോപ്പിക്കാണ്. അതേപോലെ കനേഡിയൻ പാർലമെൻറ്റിൽ ഡിബേറ്റ് വന്ന ടോപ്പിക്കുകളാണിതൊക്കെ. അപ്പോൾ അതിന് പ്രാധാന്യം കിട്ടും. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഒരു ഗ്ലോബൽ പ്ലെയറായിട്ട് പോകുമ്പോൾ ഇതിനൊക്കെ പ്രാധാന്യമുണ്ടാകും. ആ പ്രാധാന്യമാണ് ഈ പറയുന്ന, നിങ്ങളിപ്പോൾ ജോർജ് സോറസ് ആണെങ്കിലും ടൂൾ കിറ്റാണെങ്കിലും ധ്രുവ റാഠയുടെ കാര്യത്തിലാണെങ്കിലും രവീഷ് കുമാറിൻ്റെ കാര്യത്തിലൊക്കെ തട്ടിവിടുന്ന ബേസ്ലെസ് ആയിട്ടുള്ള അലിഗേഷനാണെന്ന് ഞാനിത് പറയത്തുള്ളൂ. അതിൻ്റെ ഒന്ന് രണ്ട് ഉദാഹരണം കൂടെ പറയാം. ഇപ്പോൾ ധ്രുവ റാഠെ ചെയ്ത ചില വീഡിയോകൾ എടുക്കുക. ഇപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത വീഡിയോ ആണ്, നല്ല സംഭവമുള്ള വീഡിയോ ആണ്, ഏകദേശം കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ.
ഈ കർഷക സമരവുമായിട്ടുള്ള ബന്ധപ്പെട്ട വീഡിയോയ്ക്ക് എന്തുകൊണ്ടാണ് ഇന്ത്യയിലും ഗ്ലോബലിയും ഇത്ര അക്സെപ്റ്റൻസ് കിട്ടിയതിൻ്റെ കാരണം എന്താ? അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല അലിഗേഷൻസ് ഉണ്ട്. എന്തുകൊണ്ട് പ്രധാനമന്ത്രി കർഷക നേതാക്കളുമായിട്ട് സംസാരിക്കുന്നില്ല, ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം മണിപ്പൂർ വിഷയമായിട്ടും ഇതേപോലെയുള്ള ചോദ്യങ്ങളുണ്ട്. അപ്പം ഈ ചോദ്യങ്ങൾക്കൊന്നും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയും ഇന്ത്യയിലെ ഭരിക്കുന്ന പ്രധാനമന്ത്രിയാണെങ്കിലും അവരുടെ ഓഫീസാണെങ്കിലും ഇത് ഗ്ലോബലായിട്ട് പോയപ്പോൾ ഇതിന് ഉത്തരം കൊടുക്കാൻ ശ്രമിച്ചില്ല. അതാണ് ഏറ്റവും പ്രാധാന്യം. പിന്നെ അടുത്തൊരു വീഡിയോ നിങ്ങൾ എടുത്ത് നോക്കണം. ഈ ഇന്ത്യയിലെ ഏകദേശം 38 വിവിധ പൊളിറ്റിക്കൽ പാർട്ടിയിലെ കറപ്റ്റഡായിട്ടുള്ള നേതാക്കൾ, അതായത് അജിത് പവാർ അങ്ങനെയുള്ള പല നേതാക്കൾ, ഇവരെല്ലാം ഇവരുടെ എല്ലാം കേസ് ചാർജ് ചെയ്തതാണ്. അപ്പോൾ കേസ് ചാർജ് ചെയ്ത് കോടതിയിൽ പോയിട്ട് പോകുന്ന കേസ്, ഇൻക്ലൂഡിങ് അശോക് ചവാൻ ഉൾപ്പെടെ, ഇവർ ബി ജെ പിയിലോട്ട് വരുമ്പോൾ ഇവരുടെ കേസുകളെല്ലാം വിഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇയാൾ ഈ പറയുന്ന പേരുകൾ ഉൾപ്പെടെയാണ് വീഡിയോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അതിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പോലും ബി ജെ പി നേതൃത്വത്തിനും അതേപോലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനും അത് അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നവർക്കും മനസ്സിലായിട്ടില്ല. അതാണ് ഈ വീഡിയോ. പിന്നെ പറയുന്ന അറ്റാക്ക് ജോർജ് സോറസ് ഫണ്ട് ചെയ്യുന്നു, അവർ ഫണ്ട് ചെയ്യുന്നു, പ്രധാനമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടക്കും, ഇതൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രാധാന്യം. എന്തുകൊണ്ടാണ് ഇവർ ബി ജെ പിയിൽ വരുമ്പോൾ അവരുടെ കേസുകൾ പോകുന്നത്? ഈ കേസുകളെല്ലാം ഇവ ബി ജെ പി പ്രതിപക്ഷത്തിരുന്നപ്പോൾ അവർ തന്നെയാണ് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്ന് ഈ പ്രഷർ ചെയ്ത് ഈ കേസുകൾ അവിടുത്തെ ഓരോ ഏജൻസികളെയും കൊണ്ട് രജിസ്റ്റർ ചെയ്യിച്ചത്. എന്തുകൊണ്ടാണ് ബി ജെ പിയിൽ വരുമ്പോൾ ഈ കേസുകൾ വിഡ്രോ ചെയ്ത് പോകുന്നത്? വീഡിയോ ആണ്, അതിന് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ അതിനാകെ ഉത്തരം കൊടുത്തത് ജോർജ് സോറസ് ഗൂഢാലോചന. ഇതല്ല, ഇതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസ് ചെയ്യുവാൻ വേണ്ടി ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടി, റൂളിംഗ് പാർട്ടിയായ ബി ജെ പിക്കും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ്, ഞാൻ ബി ജെ പിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സ് എന്ന് പറയുമ്പോഴും മീഡിയ ഹാൻഡിലേഴ്സ് എന്ന് പറയുമ്പോഴും ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ പണം ചെലവാക്കി മീഡിയ സോഷ്യൽ മീഡിയ ഹാൻഡിലേഴ്സിനെ ഇരുത്തിയിരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി. അത് മനസ്സിലാക്കണം. കാരണം ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകൾ തന്നെയാണ് ഇവർക്ക് അഡ്വൈസ് ചെയ്യുന്നത്. കാരണം എനിക്കറിയാവുന്ന പലരും അതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇവരെ കൊണ്ടൊന്നും ഇത് പ്രോപ്പറായിട്ട് ഡിഫെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. വെറുതെ വരുന്ന ഈ ട്വിറ്ററിലും അവിടെ ഇവിടെയൊക്കെ ഇവർ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറയുന്നത് കോൺസ്പിറസി, ജോർജ് സോറസ്, ധ്രുവ റാട്ടി, രവീഷ് കുമാർ. കാര്യങ്ങൾ പറയുമ്പോൾ ഒരു അലിഗേഷൻ വരുമ്പോൾ ഈ അലിഗേഷനെതിരെ പ്രോപ്പറായിട്ട് എങ്ങനെ കൗണ്ടർ ചെയ്യണം? ഒരു അലിഗേഷൻ വന്നു, ആ അലിഗേഷനെതിരെയാണ് പറയേണ്ടത് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, അത് പറയുന്നില്ല. കാരണം അതിന് പറയുവാൻ വേണ്ടി ഈ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കാര്യമായിട്ടുള്ള ഹോംവർക്കോ പരിവോ, കാരണം ഇതിനകത്ത് എന്ത് പറയാൻ, ഒന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അവസാനം, ഇന്ത്യയുടെ ജനാധിപത്യം പ്രശ്നമാണ്. അപ്പം അതിനെപ്പറ്റി ഈ പറയുന്ന ഈ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു. കാരണം ഇത് 2018 രജിസ്റ്റർ ചെയ്ത കേസാണ്. അതേപോലെ 2018 കോൺഗ്രസിൻ്റെ ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കംപ്ലീറ്റ് ഫണ്ട് കട്ടായി പോകുന്നു. കാരണം ഫ്രീസ് ചെയ്യുന്നു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അതേപോലെ തന്നെ സുപ്രീം കോർട്ട് ഇലക്ഷൻ ബോണ്ട് സ്ട്രൈക്ക് ഡൗൺ ചെയ്യുന്നു. ഇതൊക്കെ ബന്ധപ്പെട്ട് ആ വീഡിയോ ചെയ്ത് ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തെ ഏതൊക്കെ രീതിയിലാണ് മോദിയും ബി ജെ പിയും തകർക്കുവാൻ ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ ആ വീഡിയോ, അതിൻ്റെ റീച്ച് നിങ്ങൾ നോക്കണം. ഇന്ത്യയിലാകമാനം റീച്ചുണ്ട്. അപ്പം ആ റീച്ചിൻ്റെ കാര്യത്തിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഇന്ത്യയിലെ പ്രഗത്ഭരായ പല മീഡിയ ബി ജെ പിയെ അനുകൂലിക്കുന്നവരുണ്ട്. അതായത് ഇപ്പം അർണബ് ഗോസ്വാമി ആണെങ്കിൽ ഹിന്ദിയിലെ രജത് ശർമ്മയാണ്. കാരണം ബാറ്ററി ഓഫ് മീഡിയാസ് ഇപ്പം നരേന്ദ്രമോദിയും ബി ജെ പി അനുകൂലിക്കുന്നവരുണ്ട്. ഇവരൊന്നും തന്നെ ഈ ഇഷ്യൂ ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഹാൻഡിക്യാപ് എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന ചാനലുകളുടെ എല്ലാം വ്യൂവർഷിപ്പിൻ്റെയും 10 കൂടി രവീഷ് കുമാറിനും ധ്രുവ റാത്തിക്കും. അതായത് ഇന്ത്യയുടെ ഓരോ വില്ലേജുകളിലോട്ടും ഈ വീഡിയോയുടെ പെനട്രേഷൻ ഉണ്ടായി. അപ്പം ഇവിടെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യുന്നതിന് പകരം
ജോർജ് സോറസും ധ്രുവ റാട്ടി ഇവർക്കൊക്കെ ഫണ്ട് കിട്ടുന്നു, ആ ഫണ്ടിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനി ഞാൻ ആ പോയിന്റിലോട്ട് വരികയാണ്. ഇപ്പം ധ്രുവ റാട്ടി എന്നെ പോലെ, ഇപ്പം എന്നെക്കാളും വളരെ മുമ്പ് ഒരു വീഡിയോ ചെയ്ത്, കാരണം യൂട്യൂബ് വീഡിയോയും വളരെ ആക്റ്റീവായിട്ട് സോഷ്യൽ മീഡിയയിലുള്ള ഒരു ചെറുപ്പക്കാരന്, അയാൾക്ക് അതേപോലെയുള്ള വീഡിയോ ചെയ്യുവാൻ വേണ്ടി ജോർജ് സോറസിൻ്റെ ഫണ്ടിൻ്റെ ആവശ്യം എന്തുവാ? എൻ്റെ ചോദ്യമാണ്, നിങ്ങൾ അറിയാവുന്നവർ പറഞ്ഞു തരണം. കാരണം അയാൾക്ക് എങ്ങനെ, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ അയാൾക്ക് ഒരു മാസം ഏകദേശം 1.5 കോടി മുതൽ 2 കോടി രൂപ വരെ വരുമാനമുണ്ട് യൂട്യൂബ് വീഡിയോയിൽ നിന്ന്. ഏകദേശം 15 പേര് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലിരുന്ന് റിസർച്ച് ചെയ്യുന്നുണ്ട്. അയാൾക്ക് എത്ര ഉണ്ട് ചിലവ്? അയാൾക്ക് എന്തിനാ ജോർജ് സോറസിൻ്റെ ഫണ്ട് മേടിച്ചിട്ട് നരേന്ദ്രമോദിക്കെതിരെയും BJP വീഡിയോ ചെയ്യേണ്ട ആവശ്യം എന്തുവാ? എൻ്റെ ചോദ്യം. പിന്നെ ഇദ്ദേഹം തുടക്കകാലത്ത് ട്രാവൽ വ്ളോഗറായിരുന്നു, എഡ്യൂക്കേഷൻ ഈ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ അറിഞ്ഞിടത്തോളം, എനിക്കറിയാവുന്നിടത്തോളം, ഞാൻ പലരോടും ചോദിച്ച് മനസ്സിലാക്കിയെടുത്തോളം, കാരണം എന്നെപ്പറ്റി തന്നെ ധ്രുവ റാട്ടി നേരത്തെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്, ഈ നാരദ കേസുമായിട്ടും ശാരദ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ധ്രുവ റാട്ടിക്ക് പറയുന്ന പൊളിറ്റിക്സ് ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യയെപ്പറ്റിയുള്ള കൺസേൺഡാണ്, ഇന്ത്യയുടെ ഡെമോക്രസിയെപ്പറ്റിയുള്ള കൺസേൺഡാണ്, അതേപോലെ ഇന്ത്യയുടെ കറപ്ഷനെ പറ്റി കൺസേൺഡാണ്. അപ്പോൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുമ്പോൾ അതിനെന്തോരം ജോർജ് സോറസ് ഫണ്ട് കൊടുക്കുന്നത്? ഇനി അടുത്ത രവീഷ് കുമാർ. രവീഷ് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. ഇപ്പോൾ രവീഷ് കുമാറിന് ബീഹാറിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റാണ്, സിവിൽ സർവീസ് എഴുതാൻ വേണ്ടിയാണ് പഠിക്കാൻ വേണ്ടി ഡൽഹിയിൽ വരുന്നത്, കിട്ടുന്നില്ല. അങ്ങനെ ഹിന്ദി ജേർണലിസ്റ്റാകുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ഉയർച്ചയെന്ന് പറയുന്നത്. പുള്ളിക്ക് ഇന്ത്യൻ പൊളിറ്റിക്സിനെ പറ്റി നല്ല ധാരണയുണ്ട്. പിന്നെ ഒരു ഇൻഡിപെൻഡൻ്റ് വ്യൂ ആണ് പൊളിറ്റിക്സ്. അതെല്ലാവർക്കും ആകാം, എനിക്കും ആകാം, നിങ്ങൾക്കും ആകാം. ഇപ്പോൾ ഈ പറയുന്ന പല ജേർണലിസ്റ്റുകളും നിങ്ങൾ നാഷണലിൽ കാണുന്നത്, ഇവരൊക്കെ പലരും BJP പലരും കോൺഗ്രസിൻ്റെയൊക്കെ ആൾക്കാരാണ്. അവരുമായിട്ട് നേരിട്ടും അല്ലാതെയൊക്കെ ബന്ധമുണ്ട്. ഇതേപോലെ ചിലപ്പോൾ രവീഷ് കുമാറിന് ബന്ധം കാണും. പക്ഷേ അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാം. പക്ഷേ അവ അഭിപ്രായം പറയുമ്പോഴും, ഇപ്പം ഞാനൊരു അഭിപ്രായം പറഞ്ഞു, മോദിയെ പറ്റി കുറ്റം പറയുന്നു, അല്ലെ കുറവ് പറയുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിനെ പറ്റി പറയുന്നു, ഇതിനകത്തെ പോയിൻ്റുകളുണ്ട്. ഇതിനെ നിങ്ങൾ എങ്ങനെ ഖണ്ഡിക്കാൻ സാധിക്കും? ഇതിനെ ബേസ് ചെയ്താണ് വീഡിയോയുടെ റീച്ച്. അതായത് മനസ്സിലാക്കേണ്ട, ഞാൻ കൺക്ലൂഡ് ചെയ്യുകയാണ്, ഇന്ത്യയിലുള്ള പല ഹിന്ദി ഇംഗ്ലീഷ് ചാനലുകളിൽ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 100 ഇരട്ടിയോളം വ്യൂവർഷിപ്പ് യൂട്യൂബിൽ കൂടെ രവീഷ് കുമാറിനും ധ്രുവ റാത്തിക്കും കിട്ടാനുണ്ടായ കാരണം ഇവർ പറയുന്ന വീഡിയോയ്ക്ക് പ്രോപ്പറായിട്ടുള്ള ഉത്തരം കൊടുക്കുവാൻ BJP പ്രധാനമന്ത്രിയുടെ ഓഫീസിനും, ഇത് BJP സപ്പോർട്ട് ചെയ്യുന്ന മീഡിയ ഹാൻഡിലേഴ്സിനും, പ്രിൻ്റ് ആണെങ്കിൽ ഇലക്ട്രോണിക് മീഡിയയ്ക്കും കഴിഞ്ഞില്ല. അവിടെയാണ് ഈ പെനട്രേഷൻ ഉണ്ടായത്. ആളുകൾ വിശ്വസിക്കും. അത് മനസ്സിലാക്കേണ്ടത്, വലിയ മീഡിയ ഹൗസുകൾ പറയുന്നതിനേക്കാളും ചെറിയൊരാളൊരു ചെറിയ ക്യാമറയും മൊബൈലും വെച്ച് കാര്യങ്ങൾ സത്യസന്ധവും വ്യക്തവുമായിട്ട് പറയുമ്പോൾ അതിനെ ഖണ്ഡിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഉത്തരം ജനം കൊടുക്കും. അതാണ് BJP UPയിലും പല സ്റ്റേറ്റുകളിലും ഉണ്ടായ ഇലക്ഷൻ സെറ്റ് ബാക്ക്.